ഫ്രണ്ട്സ്, വെൽക്കം ടു ദേവാസ് കിച്ചൺ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു കറിയാണ് ചെറുപയർ കറി. അതും തേങ്ങ അരച്ചൊന്നും ചെയ്യുന്ന ഒരു സംഭവമല്ല, ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു കപ്പ് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്, തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടില്ല, ഞാൻ വയ്ക്കാൻ മറന്നുപോയി. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തേക്കുകയാണ് ഒരു കപ്പ് ചെറുപയർ. പിന്നെ അതിന് നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ്. എരിവില്ലാത്ത മുളകായതുകൊണ്ട് ഞാൻ വലിയൊരു മുളക് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പച്ചമുളകിൻ്റെ എരി മാത്രമേ കാണത്തുള്ളൂ. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു ചെറിയൊരു കളർ ചേഞ്ചിന് വേണ്ടി ഇടുന്നു എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 6 ചെറിയ ഉള്ളി, ഞാൻ ഒന്ന് നെടുകെ ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 6-7 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട് കടുക് വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3-4 വെളുത്തുള്ളിയുടെ അല്ലി, ഇത് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികൾ ആവശ്യമുള്ളത് 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡറും ആണ്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് മുളക് എടുത്തു, നമ്മൾ കുറച്ചൊരു കളർ ചേഞ്ചിന് വേണ്ടി മാത്രമാണ് ഈ മുളക് പൊടി യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് വെള്ളം വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം, കടുക് വേണം, വറ്റൽമുളക് വേണം, കറിവേപ്പില വേണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പയറൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പയറൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പയറിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി, നമ്മൾ രണ്ടായിട്ട് മുറിച്ച് വെച്ച ചെറിയുള്ളി, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. കുറച്ച് കൂടുതൽ വെള്ളം വേണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്കിനി കുക്കർ അടച്ച് വയ്ക്കാം. ഒരു 4-5 വിസിൽ ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മൾ തലേദിവസം കുതിർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു 2-3 വിസിലൊക്കെ മതിയാവും വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് വെന്ത് കിട്ടട്ടെ, എന്നിട്ട് ബാക്കി പണി ചെയ്യാം. അപ്പോൾ ഇത് പയറൊക്കെ വെന്ത് റെഡിയായിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാൻ വയ്ക്കാം. വെന്തിന് ശേഷം മാത്രം നമ്മളിത് കടുക് വറുത്താൽ മതി കേട്ടോ, കാരണം ബാക്കി ഇത് പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ അത് ഓഫ് ചെയ്തൊക്കെ വെക്കേണ്ടി വരും. നമ്മുടെ പയർ വെന്ത് കുഴഞ്ഞല്ല, നമ്മൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഇട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുകയൊക്കെ ചെയ്യും, അപ്പോൾ വീണ്ടും വേവും. അപ്പോൾ ഇതിനിങ്ങനെ ഉടച്ചെടുക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ വച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതേ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഈ ചെറിയുള്ളിയുടെ കളർ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഇതേ ചെറിയുള്ളി വഴന്ന് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് ബ്രൗൺ ഒന്നും ആക്കിയെടുക്കണ്ട, ഇങ്ങനെ ആയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇടുന്നതായിരിക്കും നല്ലത്, പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. ഇനി ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ പയർ കറിയിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം, കാരണം കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കുറുകി വരും.
അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് വേണം നമ്മൾ ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് നോക്കാം. കുറച്ച് ഉപ്പും കൂടി വേണം. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കാരണം ഇനി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടാനില്ല. ഇനി ഈ പയറിൽ ഊട്ടൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം. അത്രേ ഉള്ളൂ പണി. അപ്പോൾ കുറച്ചുകൂടി പയറൊന്ന് വെന്തും കിട്ടും. ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ആയിട്ടൊന്ന് മിക്സായി കിട്ടും, ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ കുറച്ച് നേരം ഇരുന്നൊന്ന് തിളക്കട്ടെ. അതും കൂടെ ആകുമ്പോൾ നമ്മുടെ കറി റെഡിയാവും. തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ചാറും ഒക്കെയാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്നിരുന്ന് കുറുകും. അപ്പോൾ നമുക്ക് പുട്ടിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു ചാറ് വേണമല്ലോ. അപ്പോൾ കറി റെഡിയാണ്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പയറുകറി റെഡിയാണ്. ഉറപ്പായിട്ട് ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മൾ രാവിലെയൊക്കെ സമയമില്ലാത്ത നേരത്തോ ഇല്ലെങ്കിൽ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. ഉച്ചയ്ക്കും ചോറിൻ്റെ കൂടെയും കഴിക്കാം, അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പുട്ടും പയറും പപ്പടവും അങ്ങനെ കഴിക്കാറില്ല. കാരണം ഒഴിച്ച് കറി വെച്ചിട്ടേ ഇവിടെ പുട്ടെല്ലാവരും കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങനെ കഴിക്കുന്നവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ്, ഒരു റെസിപ്പിയാണ്. തേങ്ങയൊന്നും ചേർക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്കിനടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.